ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാട്ടാകാമല്ലോ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ തുറക്കുകില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. അനുഗ്രഹീത സംഗീതജ്ഞന്റെ അനുഗ്രഹീത മകൾ, അച്ഛന്റെ ഗുരുമുഖത്ത് നിന്നും ലഭിച്ച സംഗീതം തനത് ശൈലിയിൽ തന്റേതാക്കി മാറ്റിയ ഗായിക, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തനിക്ക് തന്റേതായ ശൈലിയിൽ എല്ലാ പാട്ടുകളും പാടാൻ സാധിക്കുമെന്നുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഗായിക. ഇന്നത്തെ അതിഥിയെക്കുറിച്ച് ഞാൻ ഇത്രയും വാചാലനായപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ആരെന്ന്. മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം രമേശ് നാരായണൻ, ദ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ മകൾ മധുവന്തി നാരായണൻ. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മധുവന്തി. ഈ മധുവന്തി നാരായണൻ ഇത്ര നീട്ടി വിളിക്കുന്നതിനെക്കാട്ടില് മധു എന്ന് വിളിച്ചാ പോരെ, അങ്ങനെയാണോ വിളിക്കുന്നത്? അങ്ങനെയാണ് എല്ലാരും എന്നെ വിളിക്കുന്നത്. സോ മധു, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവിടെയാണോ താമസം? ഞാൻ ചെന്നൈയിലാണ്, പക്ഷേ ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെയും ഇവിടെ ആയിട്ട് യാത്രയും പാട്ടും അല്ലേ? അങ്ങനെ എന്തു പറയുന്നു രമേശ് നാരായണൻ? സുഖമായിട്ടിരിക്കണു. ഇവിടെ ഈ പ്രോഗ്രാമിൽ വന്നിരുന്നു മോളും രമേശ് ജി ആയിട്ട്. ഞങ്ങൾ തുടക്കം തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ഓർമ്മയുള്ളൂ, ഒരു ഷൂട്ട്, ഒരു പാട്ടിന്റെ ഷൂട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. തുടങ്ങിയാലോ? മധു, ഇപ്പൊ എത്ര സിനിമയെ പാടി? ഒരു അഞ്ച് സിനിമയോളം. അഞ്ച് സിനിമ പാടിയതിൽ അഞ്ചും ഹിറ്റ് സോങ്സ് ആണല്ലേ? ഏതൊക്കെയാണ് ചിത്രങ്ങൾ? ഞാൻ തുടങ്ങുന്നത് ഗപ്പി പറയുന്ന ചിത്രത്തിലെ മൂവി. അതെ, ഒരു ടൈറ്റിൽ സോങ്ങോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഫോക്കിഷ് സോങ് ആണ്. അത് കഴിഞ്ഞ രണ്ടാമത്തെ മൂവിയായിരുന്നു അമ്പിളി. അമ്പിളി, അതെ. അമ്പിളിയിലെ ആരാധിക എന്ന് പറഞ്ഞ പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ്. യെസ്. അത് കഴിഞ്ഞിട്ട് ആർക്കറിയാം എന്നൊരു മൂവി, പിന്നെ പാതി ഒരു മൂവി ഉണ്ട്, പിന്നെ ഇപ്പൊ റീസെന്റ്ലി ഉള്ളത് രോമാഞ്ചം. രോമാഞ്ചം ഞാൻ കേട്ടായിരുന്നു അതിന്റെ പറ്റി. ആ പാട്ട് റിലീസായോ? അതിനൊരു പ്രൊമോ സോങ് ആയിരുന്നു, അതാണ് പാടിയത്. അപ്പൊ അത് ആദ്യമേ, പടം റിലീസായിട്ടില്ല, പാട്ട് മാത്രം. പടത്തിനൊരു ഹൈപ്പ് ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ടോടുകൂടി തുടങ്ങാം. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് വിശേഷങ്ങളിലെക്കാട്ടി കൂടുതൽ നമുക്ക് അറിയേണ്ടത് പാട്ടാണ്. ഞാൻ നായാട്ടം എന്ന് പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് വിട്ടുപോയതാ മൂവി. സിനിമയിലെ അപ്പലാളെ എന്നുള്ള തുടങ്ങണ പാട്ട്. കാലത്തും മാടുന്നോരപ്പലെ പണ്ട് കുശുമ്പിന്റെ വാക്കത്തി കൊണ്ടേ വെട്ടിയ കഥയല്ലോടി കള്ളു പോലെ പുളിക്കണ് എട്ടുകാലേ പിമ്പിരിയ അപ്പലാളേ എടി വെള്ളി നില കള്ളുകൊടം കട്ടവളേ അക്കാനി മൊട്ടിച്ച പുണ്ടാട്ടിയ പണ്ട് ഓളച്ചോവം വാക്കത്തി കൊണ്ടേ വെട്ടിയ കഥയല്ലോടി കള്ളു പോലെ പുളിക്കണ് എട്ടുകാലേ പിമ്പിരിയ അപ്പലാളേ എടി വെള്ളി നില കള്ളുകൊടം കട്ടവളേ. സവാഷ് നിർത്തി കളഞ്ഞല്ലേ, നല്ല രസമുണ്ട്. ഇതാരാ എഴുതിയത്? ഇത് അൻവറലി ചേട്ടനാണ് എഴുതിയത്. ശരി. മ്യൂസിക് വിഷ്ണു വിജയ്. വിഷ്ണു, ബ്യൂട്ടിഫുൾ. അച്ഛന്റെ പടത്തിൽ പാടിയിട്ടുണ്ടോ?
അച്ഛന്റെ പടത്തിൽ പാടിയിട്ടുണ്ട്. എന്റെ ഗപ്പിക്ക് ശേഷം ഞാൻ പാടിയത് അതായിരുന്നു, പാതി എന്ന് പറഞ്ഞിട്ടുള്ള. പാതി എല്ലാം കേൾക്കണം. എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ. കേറി വാടാ മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ അമ്പിളി എന്നുള്ള ചിത്രത്തിൽ നിന്നാണ്. അതിൽ പാടിയിട്ടുമുണ്ട്. അപ്പൊ പടം രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടു കാണും. അപ്പൊ ഉത്തരവൊക്കെ കൃത്യമായിട്ട് പറയാനും സാധിക്കും. പക്ഷെ ചോദ്യം കുറച്ച് കൊനിഷ്ഠാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇവിടെ. ഓക്കെ, വിൽ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ജോണറിലുള്ള ചിത്രമാണ് അമ്പിളി? എ റോഡ് മൂവി, ബി ആക്ഷൻ മൂവി, സി കോമഡി. റോഡ് മൂവിയാണ്. റോഡ് മൂവി. എ റോഡ് മൂവി ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ഒരു ഗസൽ ഗായികയായിട്ടാണ് തുടക്കം. അപ്പൊ പാടിയത് ഒരു എന്താണ്, ഒരു നാടൻ ശീലുള്ള പാട്ടാണ്. എന്താണ് ഈ ഒരു നാടൻ ശീലിലോട്ട് പോകാൻ ഒരു ഗസൽ? നാടൻ പാട്ട് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അത് ആ ഒരു ഓത്തന്റിക് നാടൻ പാട്ട് അതിനെ ട്രൈ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു ഇതിലായിരിക്കണം ഞാൻ ആ ഒരു ഇതിലോട്ട് കേറുന്നത്. പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്? അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടല്ല, ഞാൻ കോൺസേർട്സ് കൂടുതൽ ചെയ്യാറുണ്ട്, ഷോസ് ആണെങ്കിലും അല്ലാതെ. അപ്പൊ ഈ കോൺസേർട്ട് ചെയ്യുമ്പോഴത്തേ ഹിന്ദുസ്ഥാനി ആണോ അതോ ലൈറ്റ് ആണോ? ഹിന്ദുസ്ഥാനി. ഹിന്ദുസ്ഥാനി. ഹിന്ദുസ്ഥാനി ഗസൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു, അങ്ങനെയാണ് പ്രസന്റ് ചെയ്യാറ്. സോ അതിന് ഒരു തബ്ലിസ്റ്റ് നമ്മളെ കൂടെ വായിക്കണ കുറച്ച് പേരുണ്ട് അവരുടെ. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള. അതെ അതെ. അവരും ഒരു ഹാർമോണിയം ഉണ്ടാവും. പിന്നെ ഗസൽസും കൂടെ മിക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും ഗിറ്റാർ അക്കോസ്റ്റിക് ഉള്ള സുഖമുണ്ട്. കാരണം നമുക്ക് പാടുമ്പോഴത്തേക്ക് നമുക്ക് ആത്മസംതൃപ്തി തരുന്ന ഒരു ഏരിയയാണ് ഗസൽ. അതുപോലെ തന്നെയാണ് സെയിം ക്ലാസിക്കൽ മ്യൂസിക്. ഒരു കച്ചേരി പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ പാടാം. പക്ഷെ ഒരു സിനിമാ പാട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ തന്നെ പാടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഓ അത് അങ്ങനെ പാടി ഇങ്ങനെ അവിടെ മാറ്റി പാടി എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു ഗസലായാലോ ഒരു നമ്മളെ ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു ഫീലാണ് അല്ലേ. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഹരിജിയുടെ ഗസൽസ്. അതിനൊരു ചെറിയ ഒരു ക്ലാസിക്കൽ ഒരു മിക്സ് ഉണ്ട് അതിനകത്ത് അല്ലേ. ആ പൂർണ്ണമായിട്ടും ഗസലായിട്ട് വരുന്നില്ല, എന്നാൽ ഗസലാണ്. പക്ഷെ ഒരു പാലക്കാടൻ ക്ലാസിക്കൽ ഒരു ടച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് ആണോ ആണ്, പക്ഷേ പെട്ടെന്ന് ഡയറക്റ്റ് നമ്മുടെ ഹിറ്റ് ഹൃദയത്തിൽ. ഈ നായാട്ടം എന്നുള്ള സിനിമയല്ലേ ആദ്യം പാടിയേ, അപ്പൊ അതിന് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേദനിപ്പിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അതെന്താണ്? അതില് ആ പാട്ടിന്റെ മേക്കിങ്ങിൽ കുറച്ചൊക്കെ പാർട്ടാവാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഷൂട്ടിലും അതിന്റെ കോറസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇച്ചിരി അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവിടെ ആ വീഡിയോയിലുണ്ടായിരുന്ന ഒരു 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 അമ്മൂമ്മേനെ അതിൽ വേണമായിരുന്നു, ഒരു മുത്തശ്ശിയെ. അപ്പം അവരവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അമ്പലപ്പുഴയുള്ള ഒരു ഫാമിലിയിലുള്ളവരാണ്. അപ്പം അവരുടെ
അവരിത് ഇത് ഒരുപാട് പാടുവിട്ട അവരിയൊക്കെ പഠിച്ച് അതിന് സിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത് പ്രായമുള്ളവരാകുമ്പോ അവര് ഭയങ്കര ബുദ്ധിമുട്ടി അത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ആ പാട്ട് വീഡിയോ റിലീസാവുന്നതിന് തൊട്ട് തലേ ദിവസം അവര് മരിച്ചുപോയി. സോ അത് ഒരു സങ്കടമുണ്ട്. അവരിങ്ങനെ ഒരുപാട് എല്ലാവരുടെ അടുത്തും വളരെ സന്തോഷിച്ച് പറഞ്ഞു. അവര് പാട്ട് പാടുന്നതാണ്, നാടൻ പാട്ടൊക്കെ ഒരുപാട്. അതെ അതെ, വയസ്സായിട്ട് നാടൻ പാട്ടൊക്കെ പാടാറുള്ള ഒരു ഫാമിലിയിലുള്ളതാണ്. അപ്പം അവരുടെ ഒരുപാട് ഒരുപാട് നാളിന് ശേഷം അവർക്ക് ഇങ്ങനൊരു ഇത് വന്നിട്ട് അത് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആത്മാവിന്റെ അനുഗ്രഹം കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എ റോഡ് മൂവി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിപാടാ മക്കളിൽ രണ്ടാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. അമ്പിളി, എന്റെ കുട്ടൻ ഇതൊന്ന് ഇട്ട് നോക്കിക്കേ. ജോസേട്ടൻ നിനക്ക് വേണ്ടി പ്രത്യേകം തയ്ച്ചതാ. ഇപ്പഴാ? പിന്നെപ്പഴാ? ഇപ്പൊ തന്നെ. അങ്ങോട്ടും പിടിച്ചു പറിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്ന സ്വഭാവമാണ് അതിന്റെ? ഒന്ന് പോടെ, വിശ്വാസം വരുത്തണ്ടേ. തയ്ക്കുവാണോ അതോ തേക്കുവാണോ? ശ്രദ്ധിച്ചു കണ്ടല്ലോ മധു. ഓക്കെ, ചോദ്യം, ടെയ്ലറുടെ ചെവിയിൽ ഇരിക്കുന്ന പെൻസിലിന്റെ നിറം എന്താണ്? എ ഓറഞ്ച്, ബി ചുവപ്പ്, സി നീല. നീലയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? അതെ, പണിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു. ഓറഞ്ച് ആണോ? ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. മധുവന്തി നാരായൺ എന്ന് പേര് വന്നു. ഈ എങ്ങനെയാണ് ഈ പേര്? രാഗം ബേസ്ഡ് ആണോ? മധുവന്തി രാഗം ബേസ്ഡ് ആണോ? അതെ അതെ, രാഗമാണ്. അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാഗമാണ്, അപ്പൊ അങ്ങനെ ഇട്ടതാ. ഞാനും ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എന്തിനാ എന്റെ പേര്. കാരണം ഞാൻ ഒരിടത്ത് പറയുമ്പം ആരും അത് എൻ്റെ അടുത്ത് ഒരാൾ പോലും ആ ഫസ്റ്റ് ഹിയറിംഗിൽ അവർ പേര് മനസ്സിലാക്കിയില്ല. അവർ രണ്ടാമത് എന്തായിരുന്നു പേര് ഒന്നുകൂടെ പറയുമെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും അച്ഛനും, അച്ഛൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ളത്? രാഗങ്ങളാണെങ്കിലും ചില ഇപ്പം ഗൗരി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗൗരി മനോഹരി അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ രാഗങ്ങളുണ്ട്. പക്ഷെ ഇത് ഇട്ടത്, പക്ഷെ അച്ഛൻ പറഞ്ഞു അന്നേരം എനിക്ക് ആ രാഗം ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ പേരിട്ടത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാരുടെ അടുത്തും പറയാൻ പിന്നെ മധുവന്തി എന്നാണ്, മധു എന്ന് വിളിച്ചാ മതി, ബുദ്ധിമുട്ടുണ്ടാവുള്ളു വിളിച്ച്. എന്തായാലും മധുവന്തി രാഗം കുറച്ചൊന്ന് മൂളിയാലോ. काहे मान करो सखी रे अब, काहे मान करो सखी रे अब, बहुत दिनन से पिया घर आए, बहुत दिनन से पिया घर आए, भागो मनाओ रे जाओ धीर धरो, बाको मनाओ रे जाओ धीर धरो, काए मान करो सखी रे अब, काए मान करो सखी. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. എനിക്ക് മധുവിൻ്റെ ശബ്ദത്തിലൊരു വളരെ ഒരു എന്താണ് ഒരു പ്രത്യേകതയുള്ളൊരു ശബ്ദമായിട്ട് ഫീൽ ചെയ്തത്. അതൊരു എന്താ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ കുടുംബം മുഴുവൻ പാട്ടല്ലേ? അപ്പം ഒത്തുചേരലൊക്കെ ഉണ്ടോ ഇങ്ങനെ പാട്ടുമൊക്കെ ആയിട്ട്?
പാട്ടുമായിട്ട് ഒത്തുചേരലുണ്ട്. സംസാരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ് ബാക്കി കാര്യങ്ങളും എല്ലാം പറയും. പക്ഷെ പറഞ്ഞ് എന്തെങ്കിലും ഒരു എലമെന്റ് പാട്ടിൽ വന്ന് നിൽക്കും, പാട്ടിൽ വന്ന് നിൽക്കും. അത് അങ്ങനെയുണ്ട്. പിന്നെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയ രാഗങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെ അച്ഛൻ എന്തെങ്കിലും പുതിയ കോമ്പോസിഷൻസ് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും എന്താണ്, രമേശ് ജി ഒരു ഭയങ്കര ഹാർഡ് വർക്കറാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്. ഈ മ്യൂസീഷ്യൻസിൻ്റെ ഇടയിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയെ കാണുന്നത്, കാരണം ഞാൻ ആദ്യമായിട്ട് രമേശ് ജിയെ കാണുന്നത് ടെന്നീസൺ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സൗണ്ട് എഞ്ചിനീയറുണ്ട്, അവരുടെ ഒരു ഓലപ്പര ഉണ്ടായിരുന്ന സ്റ്റുഡിയോ പണ്ട്, അതേ ഉള്ളൂ ട്രിവാൻഡ്രത്ത്. അവിടെ പോകുമ്പോഴാണ് സിത്താറ് ആയിട്ടൊരു പാട്ടിന് വായിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് തൊട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാരണം ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. പിന്നെ അതിനുശേഷം സൂര്യ കൃഷ്ണമൂർത്തിയായിട്ട് ഒരുപാട് പ്രോഗ്രാംസ്, അങ്ങനെ സ്വന്തം പ്രയത്നത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അല്ല ആരും വിളിച്ചിട്ട് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, സ്വന്തം പ്രയത്നത്തിൽ അത് കാണിച്ചു കൊടുത്ത് ചെയ്തതാണ്. എത്ര വർഷം പഠിച്ചു ഹിന്ദുസ്ഥാനി? ഞാൻ ശരിക്കും അങ്ങനെ പഠിച്ചത് അങ്ങനെ ഓർക്കാനില്ല, കാരണം ഞാൻ വീട്ടില് ജനിച്ചപ്പോ തൊട്ട് ഇത് കേട്ടാ. അതെ, അതായത് വീട്ടില് പണ്ട്, ഇപ്പോഴാണ് അച്ഛൻ പിന്നെയും ലിമിറ്റ് ചെയ്ത സമയത്ത് ക്ലാസ്സസ് ഇങ്ങനെ എല്ലാവർക്കും തിരക്കായത് കൊണ്ട് ഇങ്ങനെ ആരും ഇല്ലല്ലോ. അച്ഛൻ പഠിച്ചതൊക്കെ ഗുരുകുല വിദ്യാഭ്യാസ ആ ഒരു സമ്പ്രദായത്തിലാണ് പഠിച്ചത്. അതുപോലെ തന്നെ അച്ഛൻ്റെ വളരെ അടുത്ത സീനിയർ ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റുഡൻസ് എപ്പോഴും വീട്ടിൽ അന്ന് ഉണ്ടാവും. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുതൽ ഈ പ്രാക്ടീസും പ്രാക്ടീസും ഇങ്ങനെ 24 മണിക്കൂറും പാട്ടായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം വളരെ ലേറ്റ് നൈറ്റ് ആണെങ്കിലും ഞാൻ എനിക്ക് എൻ്റെ ഒരു ചെറിയ ഓർമ്മയിൽ ഞാനിങ്ങനെ ആ സൈഡിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും ഞാൻ ഇരിക്കും, ഓടും, കളിക്കും, ഉണ്ടാകുന്ന തോന്നി എല്ലാം അതിൻ്റെ ഇടയിൽ. ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചതെല്ലാം, നാട് കണ്ണൂരാണ് ഞങ്ങളുടെ. പക്ഷെ ഞാൻ ജനിച്ച്, അച്ഛൻ പണ്ടേ സീരിയൽസിനൊക്കെ കുറെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ തന്നെ തിരുവനന്തപുരത്തോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയാണ്, കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത് പാങ്ങോട്. പിന്നെ എൻ്റെ കോളേജൊക്കെ ഞാൻ വിമൻസ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഓൾ സീൻസിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ കോളേജിൽ പാട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. ഓൾ സെയിൻസിലുള്ള സമയം ഉണ്ട് തീർച്ചയായിട്ടും. ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗസൽ സിംഗർ ആരാണ്? ഞാൻ കൂടുതലും കേൾക്കുന്നത് കുറച്ച് ക്ലാസിക് ഗസൽസ് ആയിട്ട് ബേഗം അക്തർ സാഹിബയുടെ ഗസൽസ് ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഗുലാം അലി സാഹിബിന്റെ, അത് അറിയാത്തവരുണ്ടാവില്ല. സോ ഗുലാം അലി സാഹിബിന്റെ ഗസൽസ് ഒക്കെ ഒരുപാട് കർണാട്ടിക്കുമായിട്ട്. അത്ര കർണാട്ടിക്, ഞാൻ വിമൻസിൽ പഠിച്ചത് കർണാട്ടിക്കാണ്. അത് ഞാൻ പഠിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് കർണാട്ടിക് മ്യൂസിക് വലുതായിട്ടത് എന്ന് വെച്ചാൽ അത് രണ്ടും രണ്ട് ശൈലിയാണ്, രണ്ട് എല്ലാം ഓൾമോസ്റ്റ് കോൺസെപ്റ്റും രാഗങ്ങളൊക്കെ സിമിലർ ആണെങ്കിലും ആ ശൈലി പ്രയോഗങ്ങൾ, അതെ പ്രയോഗങ്ങള് വളരെ വ്യത്യാസമാണ്. അത് ഞാൻ എന്താ പറയാ, പാസ്സാവാൻ വേണ്ടി പഠിച്ചു എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. കാരണം വളരെ ബുദ്ധിമുട്ടാണ് അത്, ആ സംഗീതം ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. അല്ല, അത് തിരിച്ചവരും പറയും, ഈ കർണാട്ടിക് മ്യൂസിക്, ഇപ്പൊ ഞാനൊരു കർണാട്ടിക് മ്യൂസിഷ്യനാണ്, അപ്പൊ ഞാൻ എനിക്ക് ഗസൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇത് എനിക്ക് ഈസി ആയിട്ട് വരും. ഇപ്പം എന്ന് പറയാം, അങ്ങനെ നിതാന്തമായിട്ട് പിടിച്ചു നിർത്തുന്ന ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും, അയ്യോ പറ്റുമോ. അപ്പോൾ ഓറഞ്ച് ആണ് ഉത്തരം നൽകിയത്. ഓറഞ്ച് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. സോ നാളെ രാത്രി 8 മണിക്ക് മനീഷും മധു, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. രോമാഞ്ചത്തിലെ പാട്ട് കുറച്ചൊരു സർക്കാസ്റ്റിക് പാട്ടാണ്. അതിന്റെ തുടക്കമേ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറഞ്ഞു. തുപ്പും നൂരാപദ ഒത്തും വീറാവീറ ചോരക്കൂറ കൊണ്ടും നിറയ്ക്കും പുരാ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. ആരാധികേ എന്നുള്ള ഗാനം എത്ര ആരാധകരെ മധുവിന് കിട്ടി. ആ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ പോലും അത് പറഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട് അടുത്ത്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. ഈ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴെങ്ങനെയാ?
ഭയങ്കര ഓപ്പോസിറ്റാ. സത്യമാണോ?